ദക്ഷിണ കൊറിയക്കെതിരെ ബ്രസീൽ രണ്ട് ഗോളിന് ജയിക്കുമെന്ന് വി ടി ബൽറാം കാത്തിരുന്നു കാണാമെന്ന പി കെ ഫിറോസ് മത്സരം കാണാൻ ഖത്തറിൽ എത്തിയതാണ് ഇരുവരും രാഷ്ട്രീയക്കാർ മാറണമെന്ന് പറയുന്നവർ ഫുട്ബോൾ കാണാൻ വരുന്നവരെ വിമർശിക്കുന്നത് വിരോധാഭാസമാണെന്നും ബൽറാം പറഞ്ഞു ലോകകപ്പില് ബ്രസീൽ പ്രീക്വാർട്ടറിൽ കൊറിയയെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ള രണ്ട് അതിഥികളിൽ ഒരാള് കേരളത്തിലെ ബ്രസീൽ ആരാധകരുടെ ബ്രാൻഡ് അംബാസഡർ ആണ് മറ്റൊരാൾ ആണ് എന്തായാലും തൽക്കാലം എന്നോട് പ്രഖ്യാപിച്ചിട്ടില്ല ആരുടെ ആരാധകനാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം വലുറാം ഏട്ടാ ഇപ്പോൾ ശരിക്കും ബ്രസീൽ ആരാധകർ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തവണ കപ്പ് ബ്രസീലിന് തന്നെയാണ് ബ്രസീലാണ് ഏറ്റവും നല്ല ടീം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ് ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ബി ടീമിനെ ഇറക്കി ഞങ്ങളൊന്ന് തോൽവി വഴങ്ങിയതാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ബ്രസീലിൻ്റെ കളി കാണാനിരിക്കുകയാണ് അപ്പോൾ നല്ല ശുഭപ്രതീക്ഷയാണ് ആത്മവിശ്വാസത്തിലാണ് ആത്മവിശ്വാസം അവിടെ ഇരിക്കാം പക്ഷേ അവിടെ രണ്ടാൾ കാത്തിരിക്കുന്നുണ്ട് അത് ചുമ്മാ ഫ്ലൂക്കിനിങ്ങനെ ഒന്ന് രണ്ട് കളി ജയിച്ചപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം വന്നതല്ലേ നമ്മളവരാദ്യം വിട്ട് കളഞ്ഞതാണ് പാവങ്ങളെല്ലാം ജയിച്ച് വരട്ടെ വന്നേക്കട മക്കളെ എന്നൊക്കെ നമ്മൾ വിളിച്ച് കയറ്റിക്കൊണ്ടുവരികയാണ് അത് ഈ സ്റ്റെപ്പും കൂടിയൊക്കെ അവർ വരട്ടെ എന്നാലേ ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ അല്ല ഈ ഷാഫിക്കേം അതേപോലെ രാഹുലും വിളിച്ചിരുന്നു ഇങ്ങോട്ട് പോകുന്നപ്പോൾ വിളിച്ചിരുന്നോ ഇല്ല അവരെ സംബന്ധിച്ച് അവർക്ക് ആദ്യം തന്നെ വരണമല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഇനിയും സമയമുണ്ടല്ലോ പ്രീ ക്വാർട്ടറും ക്വാർട്ടറും സെമി ഫൈനൽ വരെ ഞങ്ങൾക്ക് കളിക്കാൻ ഞങ്ങളവിടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് വര വന്നാൽ എന്ന് തീരുമാനിച്ചാണ് അവർക്ക് പക്ഷേ ആ കോൺഫിഡൻസ് ഇല്ല ലീഗ് റൗണ്ടിൽ തന്നെ ലീഗ് റൗണ്ടിൽ തന്നെ അവർ പുറത്തു പോകുമെന്നുള്ളതുകൊണ്ട് അവർ നേരത്തെ വന്നതാണ് അപ്പോൾ ശരിക്കും കട്ട ബ്രസീൽ ഫാനായോ ചുമ്മാ ഇതൊക്കെ തമാശക്ക് പറയുക ഞാനങ്ങനെ ഒരു വലിയ ഒരു ടീമിന്റെ പക്ഷപാതിയോ അങ്ങനെ ഒന്നല്ല ഇതൊരു ട്രോളാൻ വേണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്ക് ആദ്യം തീരുമാനിച്ചു ഓരോ ടീമി അങ്ങനെ പറയാം ഒന്ന് കോംപ്രമൈസ് സംശയം അതെ ബൽറാം ഏട്ടം പറഞ്ഞു ആരുടെ ആരാധകനാണെന്ന് ഇന്ന് ബ്രസീലിന്റെ കളി കാണാൻ പോവാണ് ഇന്നെന്തായാലും എന്തായാലും ബ്രസീലിന്റെ കൂടെയാണോ ഇന്ന് ബ്രസീലിനെ തോൽപ്പിച്ചിട്ട് ഇറങ്ങുള്ളൂ എന്നുള്ള ഒരു താല്പര്യത്തിലാണ് കാണാൻ പോകുന്നത് അല്ല അല്ല ഈ പറയില്ല പറയില്ല ഇതുകൊണ്ടാണ് വെറുപ്പിക്കുന്നത് ഇതാണ് സത്യസന്ധമായി പറഞ്ഞാല് ഒരു ടീമില്ല അവൾ ട്രംപ് ഒക്കെ തമാശക്കൊരു ടീം ഏറ്റെടുത്തു എന്നല്ലാതെ ഉണ്ടായിരുന്ന താല്പര്യം അർജന്റീനയോടെ ആയിരുന്നു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിനാല് ആ കാലഘട്ടം മറഡോണ ആയിരുന്നല്ലോ നമ്മുടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഫുട്ബോൾ കണ്ടു തുടങ്ങുന്ന ആ ഒരു കാലം മറഡോണയുടെ ഇഷ്ടം ആ ഇഷ്ടം അർജന്റീനയുടെ ആയി മെസ്സി നല്ല കളിയല്ല മെസ്സി അവസാനത്തെ കളി അവസാനത്തെ കളിയാണ് മെസ്സി പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നത് ഇവരൽ പോവുക സമ്മതിച്ചു തരില്ല പക്ഷേ കളിയൊക്കെ നമുക്ക് ഇഷ്ടമാണ് നല്ല അവസാനത്തെ കളി പ്രത്യേകിച്ചും നല്ല കളിയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും കൊണ്ട് ഇവരുടെ ഈ വെറുപ്പിക്കൽ കാരണം മാറി ചിന്തിച്ചാണ് നെയ്മർ ഫൈനൽ ഇലവലുണ്ടോ ഇന്ന് കളിക്കാം സീക്രട്ടാണ് നമ്മൾ നമ്മൾ മാത്രം പല ഓപ്ഷൻസ് ഉണ്ട് ഇതുവരെ ഞാൻ കളി അയച്ചത് കുറച്ച് കാര്യം കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാര് മുഴുവൻ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ കളി കണ്ടോണ്ടിരിക്കുക എന്നൊക്കെ ചിലവരൊക്കെ പറയുന്നു അല്ല നിങ്ങൾ മാധ്യമപ്രവർത്തകരിൽ ചിലരുണ്ടാക്കുന്ന അനാശ് അനാരോഗ്യകരമായിട്ടുള്ള ഒരു അനാവശ്യമായിട്ടുള്ള അങ്ങനെ പാർട്ടിയിൽ നിന്നൊരു കത്ത് ഇല്ലല്ല ഒരിക്കലും ഇല്ല അതും നിങ്ങൾ മാധ്യമങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ തന്നെ അതിൻ്റെ സോഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രം അഡ്രസ്സോ ഒക്കെ പുറത്തുവിടാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നേരത്തെ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെതിരെ കത്തയച്ചു എന്നും നിങ്ങളെപ്പോലൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ പിന്നെ അതിനെക്കുറിച്ചും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നില്ല അപ്പോൾ ഈ ഇതൊക്കെ ഒരു എന്താ പറയുക ഫുട്ബോൾ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് ആ നിലയ്ക്കുള്ളൊരു വികാരം തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയക്കാരന് ഇല്ല പിന്നെ ഇത്തവണത്തെ ഒരു ഫുട്ബോളിൻ്റെയും ഈ വേൾഡ് കപ്പിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഖത്തറിൽ നടക്കുകയാണ് ഏഷ്യയിൽ നടക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ നടക്കുകയാണ് അപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്ത് കേരളത്തിൽ നടക്കുന്ന ഒരു വേൾഡ് കപ്പ് പോലെ തന്നെ ഒരു ഫീലാണ് ലോകം മുഴുവൻ ഒരു പന്തിന്റെ പിന്നാലെ എന്നാണ് അതിൻ്റെ ഒരു പ്രചരണം തന്നെ അതിൽ നിങ്ങളുടെ രണ്ടുപേരുടെ നിലപാട് എനിക്ക് അറിഞ്ഞാൽ ഹിഗിറ്റ ആരെങ്കിലും എഴുതിയിട്ട് പ്രസക്തനായ ഒരാളാണെന്നൊക്കെ പറയുന്നത് ബാലിശമായ വാദമാണ് എന്തുകൊണ്ടാണ് അങ്ങനൊരു വർത്തമാനം എൻ എസ് മാധവനെ പോലെയുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് വന്നതെന്ന് വളരെ അതിശക്തിയോട് നമ്മളൊക്കെ നോക്കി കണ്ടത് ഇകിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ ലോകം അംഗീകരിക്കുകയും ലോകം അതിൻ്റെ പ്രശസ്തി പിന്നെ വകവെച്ച് കൊടുക്കുകയും ചെയ്താണ് അത് ഏതെങ്കിലും ചെറിയ ചെറുകഥയിലൊക്കെ വന്നതാണെന്നൊക്കെ പറയുന്നത് വളരെ പരിഹാസ്യമായിട്ടുള്ളൊരു വർത്തമാനമായി പോയി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പ്രതീക്ഷ വളരെ ദൗർഭാഗ്യരമായിട്ടുള്ള ബാലിശമായിട്ടുള്ള ഒരു വിവാദമാണ് ശ്രീ എൻ എസ് മാധവൻ അദ്ദേഹത്തിൻ്റെ വില സ്വയം ഇല്ലാതാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഹിഗുറ്റ എന്ന് പറഞ്ഞപ്പോൾ ഫിറോസ് പറഞ്ഞ പോലെ ഒരു പേരാണല്ലോ ഒരു ഒരു കോയിനേജോന്നും അല്ലല്ലോ പുതിയതായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു വാചകമോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് രണ്ട് വാക്കുകൾ ചേർത്ത് പുതിയൊരു പദം അദ്ദേഹമായിട്ട് സൃഷ്ടിച്ചെടുക്കുകയൊന്നും ചെയ്തല്ല ചരിത്രത്തിലുള്ള നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഇപ്പോഴും ഒരുപാട് ആളുകൾ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു ചരിത്രത്തിലുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേ പേര് എൻ എസ് മാധവൻ ഒരു കഥ കിട്ടു എന്നുള്ളതിൻ്റെ പുറകിൽ അദ്ദേഹം ഈ പറഞ്ഞ ഒറിജിനൽ ഹിഗിറ്റിയുടെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കഥയുടെ പേര് ഒരു സിനിമയ്ക്ക് വീണ്ടും ഇടുമ്പോൾ അതിൽ വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല പുതിയ തലമുറയിൽപ്പെട്ട ഒരു സംവിധായകനും അഭിനേതാക്കളും ഒക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരു പുതിയ ജനറേഷൻ്റെ ഒരു സൃഷ്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ എത്രയോ കാലങ്ങളായി സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരാൾക്ക് ആ നിലയ്ക്കുള്ള ഒരു ഉത്തരവാദിത്വം കൊണ്ട് അതില്ലാതെ ഒരു അമ്മാവൻ സിൻഡ്രോമായിട്ട് ഇറങ്ങിയത് അങ്ങേയറ്റം മോശമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ബ്രസീലിൻ്റെ മറുപടി ഗ്രൗണ്ടിൽ കാണട്ടെ എന്നാശംസിച്ചുകൊണ്ട് എം എ ഇർഷാദിനൊപ്പം ഫൈസൽ ഹംസ മീഡിയ വൺ